ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ മുമ്പത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഷീസ് പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അങ്ങനെ പോയി ഇതാ നമ്മുടെ ഷീസ് പാർക്ക് അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഷീസ് പാർക്കിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ഹോട്ടലുകളും അതുപോലെ കുറേ എന്താ പറയുക ടോയ്സിൻ്റെ സ്റ്റോളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തില്ല. കാരണം അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് പങ്കപ്പാട് പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങാണ്ട് നേരിതാ ഷീസ് പാർക്കിൻ്റെ അവിടേക്ക് എടുത്തു. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടുള്ള വഴിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ വെൽക്കം ടു ഊട്ടി എന്ന് പറയുന്ന പോലെ വെൽക്കം ടു ഷീസ് പാർക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫുള്ളാണെന്ന് തോന്നുന്നത്. നമുക്കെങ്ങനെ പാർക്കിംഗ് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നൈറ്റ് വ്യൂ ആസ്വദിക്കാനാണ് ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പാർക്കിലെ ലൈറ്റുകളെല്ലാം തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒക്കെ നമുക്ക് കാണാം. പകലത്തെ വ്യൂ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ വഴി വരുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റ് വ്യൂ ആസ്വദിക്കാം. എന്തായാലും നല്ല രസം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ ലൈറ്റ് തിളങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു. തൊട്ടടുത്ത് തന്നെ കിട്ടിയിട്ടോ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു. കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൈ പിടിച്ച് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് പോവാണ്. ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നു പോവാണ്. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ചെറിയ ഒരു നിസ്സാര ഇതേ ഉള്ളൂ, പൈസയേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ റേറ്റൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഷീസ് പാർക്കിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മളെ വെൽക്കം ചെയ്യാൻ തന്നെ അവിടെ ഇങ്ങനെ വാട്ടർഫോൾസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ തന്നെ. ഇതാ കണ്ട മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്നതാണ്. ഇവിടെ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെറിയൊരു കയറ്റം കയറി അതിൻ്റെ മുകളിലത്തെ ആ ഭാഗത്ത് ഇരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ കയറി പോവുകയാണ്. കുറേ എന്താ പറയുക പൂക്കളും ചെടികളും ഒക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. പല ഷേപ്പുകളൊക്കെ കട്ട് ചെയ്ത് വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ കുരിയപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരികയാണ്. ശരിക്കും നമുക്ക് ഈ പാർക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ നാട്ടിലത്തെ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ഇതാണ്. അതായത് ഒരു കുന്നിനെ ഇങ്ങനെ എടുത്ത് അതിനെ തട്ട് തട്ടായിട്ട് തിരിച്ച് ഓരോ തട്ടുകളിലും ഗാർഡൻ സെറ്റ് ചെയ്ത് അതിൽ ഫൗണ്ടൻ സെറ്റ് ചെയ്ത് ഇരിക്കാനുള്ള സീറ്റുകൾ സെറ്റ് ചെയ്ത് അങ്ങനെ തട്ടുകളായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തട്ടുകളായിട്ട് കൃഷി ചെയ്യുന്ന രീതിയിലേ ആ സംഭവം തന്നെ. കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കല്ലുകൾ കൊണ്ട് അതിൻ്റെ ചുറ്റും വെള്ളവും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ കയറി ഒന്ന് സെറ്റായിട്ട് ഇരിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിൻ്റെ താഴെയാണ് കുട്ടികൾക്ക് വിശാലമായി കളിക്കാനുള്ള പാർക്ക് ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് പാർക്ക് ഏരിയ. പിന്നെ കുട്ടികളുണ്ട്, അടങ്ങിയിരിക്കുന്നു. അവർ അവരുടെ വഴി ഓടി അങ്ങ് പോയി. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് സെറ്റായിട്ട് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ഇതാ ഈ ഏരിയയിലാണ് ഞങ്ങൾ ഇരിക്കാനുള്ള പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെ അവർ അവിടെ ഇരുന്ന് സെറ്റായി. അപ്പോൾ നമ്മുടെ പിള്ളേരെവിടെയാണ് പോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക എല്ലാവർക്കും
വിശാലമായിട്ട് ഇരിക്കാൻ, താഴ്ത്തിരിക്കാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബെഞ്ചിലിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. അങ്ങനെ എന്താ പറയുക, ഒരു സൈഡ് നടുക്കിലാണ് ഈ പാർക്ക്, ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കാനുള്ള ഏരിയകൾ കുറേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഫാമിലിയായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം, ഒരു വൺ ഡേ ട്രിപ്പൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് എന്തായാലും വളരെ ഇഷ്ടമാവട്ടോ, കാരണം അവർക്ക് ഇഷ്ടം പോലെ റൈഡുകൾ ഇവിടെ ഉണ്ട് കയറി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏണസ്റ്റും അഡ്വിനും ഒരു സെറ്റായിട്ട് നടക്കുന്നുണ്ട്, ചക്കിയും കുഞ്ഞാറ്റും ഒരു സെറ്റ്, കുരിയപ്പൻ വേറെ സെറ്റ്, അങ്ങനെ പല പല സെറ്റുകളായിട്ടാണ് ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ എന്ന് നമ്മൾ നോക്കണമല്ലോ, അങ്ങനെ നോക്കാൻ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ ചെയ്യേണ്ടത്, ആദ്യം ഏതമ്മേ കയറേണ്ടത്, ഏതിലൊക്കെയാണ് കളിക്കേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണത്തമ്മ കയറും, അതിൽ നിന്ന് വേഗം ഇറങ്ങും, അപ്പോൾ അടുത്തിലേക്ക് പോകും, അപ്പോഴേക്ക് അടുത്തേൽ കയറും, പിറ്റത്തേൽ കയറും. ഇങ്ങനെ മാറി മാറി ഇവരിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഇവർക്കെല്ലാവർക്കും നല്ല എന്താ പറയുക എൻജോയ്മെൻറ്റും അതുപോലെ നല്ലൊരു എക്സസൈസ് ചെയ്തൊരു ഫീൽ ഉണ്ടായിരിക്കും. അതേ സെയിം വേ തന്നെയാണ് നമുക്ക് കിട്ടോ, കാരണം നമ്മൾ അവരുടെ പിന്നാലെ ഇവർ വീഴുണ്ടോ തട്ടുണ്ടോ മുട്ടുണ്ടോ എന്നൊക്കെ വെച്ച് നടക്കുകയാണെങ്കിൽ നമ്മളും അതുപോലെ ഒരു എക്സസൈസ് കഴിഞ്ഞ ഫീൽ തന്നെ ഉണ്ടായിരിക്കും. ഇതാ ഇവിടുന്ന് കഴിഞ്ഞ് ഇതാ അടുത്തേക്ക് ഓടി. ഇങ്ങനെ ഇവരിങ്ങനെ മാറി മാറി നടക്കണതിൻ്റെ പിന്നാലെ ഞാനും ഇങ്ങനെ മാറി മാറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടി ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകുന്നത് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ കുട്ടികൾ പെട്ടെന്ന് വീണാലും എന്താ പറയുക, അത് നമ്മൾ മുറിവുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലോർ ഇവരെ റബ്ബറൈസ്ഡ് ആണ്, അപ്പോൾ അത് കാരണം അത്ര നമുക്ക് പേടിക്കേണ്ട. എന്നാലും ഇവർ തമ്മിലുള്ള കൂട്ടിടികൾ നമ്മൾ ഒഴിവാക്കണമല്ലോ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഇഷ്ടംപോലെ മക്കൾ ഇവിടെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക എവിടെയാണ് കയറി കളിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവരെല്ലാവരും. അങ്ങനെ ഇവർ മാറി മാറി കളിച്ച് കളിച്ചതാ ഇവിടെ എത്തി. ഇവിടെ നമ്മുടെ കുരിയപ്പനും ഓടി നടക്കുകയാണ് കേട്ടോ, അവനെ പറ്റുന്ന പോലെയൊക്കെ അവനും ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്തായാലും മസ്റ്റായിട്ട് മക്കളായിട്ട് എല്ലാവരും ഒന്നും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോണത് നല്ലതാണ്, നല്ല റിലീഫ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ ഷിബിൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും തണ്ണിമത്തൻ കൊടുക്കാനായിട്ട്, കാരണം ഇമ്മാരി ഓടിക്കളിയല്ലേ, അപ്പോൾ ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ച് എല്ലാവരോടും ഒന്നുകൂടി ഉഷാറായിട്ട് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇവിടുത്തെ മുകളിലത്തെ വ്യൂ, മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കാണാം. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്പ് നമുക്ക് കയറാനുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കരിങ്കല്ലുകൊണ്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ കെട്ടിയിട്ടുള്ളത്. സൈഡിൽ മുഴുവൻ ബാമ്പു മരത്തിൻ്റെ തടിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ കുറച്ച് ഏരിയ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണിത്. ഇതിൻ്റെ മുഴുവൻ പീക്ക് പോയിൻ്റിൽ നമ്മൾ എത്തിയിട്ടില്ല, കുറച്ച് ഭാഗം എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഉള്ള കാണാനുള്ള വ്യൂ ആണിത്. ഇതാണ് ഏറ്റവും മുകളിലത്തെ വ്യൂ. അവിടെയും ഇവർ കുറേ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ചെടികളും പൂക്കളുള്ള ചെടികളും മരങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി കൂടി മുകളിലോട്ടുണ്ട്, പക്ഷേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അവിടെ ബാരിക്കേഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നുള്ള ഒരു വ്യൂ നമുക്കിപ്പോൾ കാണാം കേട്ടോ. നല്ല അതിമനോഹരമായിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ.
ഇവിടെ ഇവിടെയും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മുകളിലോട്ട് വന്നിട്ട് ഇവിടെയും വന്ന് ഇരുന്ന് ആസ്വദിക്കുക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ. എന്ത് രസമല്ലേ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്യാൻവാസിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കില്ലേ, അതുപോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ചുറ്റും ഇങ്ങനെ ഒരു ബോർഡറിൽ ലൈറ്റൊക്കെ ഇട്ട്, അത് എന്താ പറയുക, നല്ല രസമുണ്ട് ആ ബോർഡർ തന്നെ കാണാൻ. അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പോലെ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു കുറച്ച് അവിടെ ബാരിക്കേഡൊക്കെ കെട്ടിവെച്ചിട്ടില്ലേ, അതാണ് ആ സ്ഥലം. ഞാനും ഷാലറ്റും സൗദിയാണ് ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത്. പിള്ളേരൊക്കെ അവിടെ താഴെ നല്ല കളിയിലാണ്. ഇതാണ് കേട്ടോ ടോപ്പ് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഇത്തിരി കൂടി പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ എന്താ പറയുക, ആരും കടക്കാണ്ടിരിക്കാൻ വേണ്ടി അവിടെ കെട്ടിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷീസ് പാർക്കിൻ്റെ നൈറ്റ് വ്യൂ എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മുടെ ചക്കിയും കുഞ്ഞാറ്റിയും കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ശബ്ദം നമുക്കിവിടെ വരെ കേൾക്കാം. അവിടെ ആ സൈഡിലായിട്ടാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവരവിടേക്ക് പോകുന്നത് ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ആൾക്കാർ കയറി വരുന്നുണ്ട്, ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പട ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടേക്ക് ഇറങ്ങി എത്തി. ഇനി പിള്ളേരെ വിളിക്കലാണ് ഒരു ചടങ്ങ്, കാരണം അവരവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഒരാളെ വിളിച്ച് ഇവിടെ വരുമ്പോഴേക്കും അടുത്താൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ടാവും. പിന്നത്തെ ആളെ വിളിക്കാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് വന്ന ആൾ ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച് ഇവിടെ എത്തി. എല്ലാവർക്കും നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൈപിടിച്ച് എല്ലാവരും ഒന്ന് കഴിച്ച് സെറ്റായിട്ട് ഞങ്ങൾ മെല്ലനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും നമ്മൾ ഇത്തിരി കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് പകലത്തെ വ്യൂവിനെയും കാണാം. പകലത്തെ വ്യൂവും ഇതുപോലെ അടിപൊളിയായിരിക്കും. നൈറ്റ് വ്യൂ വേറെ ഒരു മോഡൽ, പകലത്തെ വ്യൂ വേറൊരു മോഡലായിരിക്കും. എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് സംഭവം. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് നേരെ പാർക്കിങ്ങിലോട്ട് പോവാണ്. ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇതാ നമ്മുടെ വീണ്ടും എൻട്രൻസിൻ്റെ അവിടെ എത്തി. നമ്മുടെ ആ വെള്ളച്ചാട്ടം ഒന്നുകൂടിയും കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ ആ സൈഡിലോട്ടായിട്ടാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കാറിൽ കയറി ഇവിടുന്ന് പോവാണ്. അങ്ങനെ ഷീസ് പാർക്കിനോട് വിട പറയുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയ പാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട് ഷീസ് പാർക്ക്. അപ്പോൾ ഇനി ഷാർജയിൽ വരുമ്പോൾ എന്തായാലും പകലത്തെ വ്യൂ കാണാൻ കൂടി എന്തായാലും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.